അതിന്റെ ഷർത്താണെന്നാണ്. ജുമാ ഖുത്ബ ശരിയാവണമെങ്കിൽ ഇതിന്റെ ഷർത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാദ പറയേണ്ടത് എന്ത്? ഖതീബ് തന്റെ ശബ്ദം ഉയർത്തണം. ഖതീബ് തന്റെ ശബ്ദം സൗത്തഹു അവിടെ പറയണേ, ഖതീബിന്റെ ശബ്ദം ഉയർന്നിട്ട് 40 ആള് വെക്കണം. അപ്പൊ ഈ മൈക്കിലൂടെ ഈ ഉപകരണത്തിലൂടെ വരുന്ന ശബ്ദം ഖതീബിന്റെ സൗത്തല്ല. ഇതാരതാണ്? അത് എക്കോ ആണെന്നാണ്, പ്രതിധ്വനിയാണ്, ഖതീബിന്റെ ഒറിജിനൽ സൗണ്ട് അല്ല. അതിന് എന്തൊക്കെ തെളിവ്? ഞങ്ങൾ നാട്ടിലൊന്ന് പോകുമ്പോ ആ കൂട്ടര വയലൊന്ന് കേട്ടോക്കി, 10 ക്ലാസ്സിലെ ഫിസിക്സ് ഊർജ്ജരത്തിലൊക്കെ എടുത്തിട്ട് ആ തെളിവ് തരുത്തുന്നത് ഇത് ഖതീബിന്റെ സൗണ്ട് അല്ല, ഈ പുറത്തു വരുന്ന സ്പീക്കറിലൂടെ പുറത്തു വരുന്നത് ഒറിജിനൽ സൗണ്ട് അല്ല, എക്കോ ആണ്, പ്രതിധ്വനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ഭാഷകളിൽ എക്കോയുടെ വേറെ വാക്കൊക്കെ പറഞ്ഞിട്ട് ആളങ്ങട്ട് പ്രശ്നമാക്കും. നമ്മളെന്നങ്ങട്ട് കേട്ടാ തോൽപ്പോകും. ശരി, ലഭ്യ പറഞ്ഞിടത്തും കുറച്ചോ കാര്യമുണ്ട്. എന്താ തെളിവ്? ഇതുവരെ ഇംഗ്ലീഷ് ഒന്നും പാടില്ലാതെ മനുഷ്യന്മാരെ കയ്യിൽ തെളിവ്, 10 ക്ലാസ്സിലെ കുട്ടികളും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ഫിസിക്സാണ്. അപ്പൊ ആ നിലക്കാണ് കാര്യങ്ങൾ കൈയാളുന്നത്. ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ജുമാഅയെ സംബന്ധിച്ച് തോന്നാവുന്ന വസവാസികളാണ്, അതിലൊന്നും കുടുങ്ങണ്ട, അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. നബിയുടെ കാലത്തൊന്നും വൈക്കുണ്ടായിട്ടില്ല, ശരിയാണ്. ഈ കാലത്ത് അത് സൗകര്യമായ രൂപത്തിൽ അത് മറ്റേ മറ്റേ സമസ്തക്കാർക്കൊന്നും ഇതിൽ അഭിപ്രായ വ്യത്യാസമല്ല. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കൂട്ടരാണ് ഇങ്ങനെ സംസ്ഥാന കേരള ജമിയത്തുള്ള. ഇന്നും അവരുടെ കീഴിൽ കേരളത്തിൽ പല പള്ളികളുമുണ്ട്. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നാദാപുരത്ത് നമുക്ക് പരിചയമുള്ള ഒരു വലിയ പള്ളി തന്നെയുണ്ട്, പഴയ പേരുള്ള പള്ളി, രണ്ട് തട്ടൊക്കെ ഉണ്ട്, കുറേ ആൾ കൂടും, താഴത്ത് ഇങ്ങനെ കുത്തുപടക്കും, ഒന്നാം നിലയിലും രണ്ടാം നിലയിലും വേറെ കച്ചവടങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നടക്കും. കാരണം കുത്തുപ കേട്ടാൽ തന്നെ മനുഷ്യന്മാർ വർത്തമാനം പറയും നമ്മുടെ നാട്ടിൽ. ഏയ്, കുത്തുപ കേട്ടാൽ തന്നെ, അറബിയിൽ കുത്തുപ കേട്ടാൽ തന്നെ വർത്തമാനം പറയും, കേൾക്കണില്ലെങ്കിലോ സൗകര്യമായാലോ, ആ നിലക്കാണ്. അപ്പൊ അങ്ങനെയും ചില വാദക്കാർ, അങ്ങനെ ചില വാദം പിടിച്ച ആൾക്കാരും ലോകത്തിങ്ങനെ ഈ ജുമായയുടെ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ജുമായയുടെ മുമ്പും പിമ്പുള്ള സുന്നത്തുകളെ പറ്റിയാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നത്, ജുമായന്റെ മുമ്പ് സുന്നത്തുണ്ടോ? ജുമായന്റെ മുമ്പ് ഒരു സുന്നത്തുകാരല്ല നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ബാങ്കാന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നീച്ചിക്കും കിട്ടുന്ന നിസ്കാരം. ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി പിന്നെ അവന്റെ മുഖത്തൊക്കെ നോക്കാം, നമ്മൾ ഉരുകിപ്പോവും. എന്താ, എല്ലാ മനുഷ്യന്മാരും കൂടി അതുവരെ പറന്നും കൂടി നിസ്കരിക്കാത്ത മനുഷ്യന്മാര് ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യും? ഈ അഭിപ്രായ പ്രകാരമുള്ള ആൾക്കാരെ നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജുമാഅത്ത് മുമ്പ് സുന്നത്ത് നിസ്കാരമൊന്നും നബി നിർവഹിച്ചിട്ടില്ല. എവിടെയാണ് വരും? മിമ്പറിൽ കയറും. സമയമുണ്ടെങ്കിൽ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ തഹിയത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് മിമ്പറിലേക്ക് കയറുകയും ചെയ്യാം. അതല്ലാത്തൊരു സുന്നത്ത് നിസ്കാരമല്ല, കാരണം അവിടെ സമയമില്ല. നബിന്റെ കാലത്ത് ലുഹുർ ബാങ്ക് കൊടുത്താൽ പിന്നെ ലുഹുറിന്റെ മുമ്പുള്ള സുന്നത്തുകരിക്കും പോലെ ഒരു സമയം വേണ്ടേ? നബിയുടെ ബാങ്ക് തന്നെ എപ്പോഴാ ലുഹുറിന്റെ സമയമാകുമ്പോ ആ ബാങ്കാണ് കൊടുത്തു കഴിഞ്ഞാൽ ഖതീബ് റസൂലിനെ പ്രസംഗിക്കാന്നല്ലാതെ പിന്നെ സഹാബത്തൊക്കെ പാടെ നീറ്റുന്നത് നിസ്കരിക്കാൻ അവിടെ സമയം തന്നെയല്ല. നിലവിലെ നിസ്കാരം ഇവിടെ അതിന് സമയം കിട്ടാൻ വേണ്ടിയല്ലേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം കഴിഞ്ഞാണല്ലോ ചെറിയ ബാങ്ക്, സ്മാൾ ബാങ്ക് കൊടുക്കണത്, മിനി ബാങ്ക് കൊടുക്കണത്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജുമാഅക്ക് മുമ്പുള്ള ഒരു നിസ്കാരമല്ല. എന്തേയുള്ളൂ, തഹിയത്ത് നിസ്കരിക്കാത്തവനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു, നബി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു, നിസ്കരിക്കാതെ ഇരുന്നു. നബി ചോദിച്ചു, നിസ്കരിച്ചോ? ഇല്ല. എന്നാ എന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്ക് എന്ന് പറഞ്ഞു. അതായതാ തഹിയത്ത് തഹിയത്ത് നിസ്കാരമല്ലാതെ ജുമാഅക്ക് മുമ്പില്ല. പിന്നെ ശേഷം നബി എത്ര നിസ്കരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടുണ്ട്, നാലരക്കാത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബി പ്രവർത്തിച്ചത് രണ്ടുണ്ട്, നബി കൽപ്പിച്ചത് നാലുണ്ട്, നബി രണ്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ രണ്ട് റക്കായത്തും നാല് റക്കായത്തും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ജുമാഅക്ക് ശേഷം രണ്ടും സുന്നത്താണ്, അല്ലെങ്കിൽ നാല് റക്കായത്ത് വരെയും സുന്നത്താണ്. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ ഇതിപ്പോ ചോദിച്ചത് എന്താ അറിയോ, നെയ്ലുൽ ഔത്താറിലാണോ ഫത്ഹുൽ ബാരിയിലാണോ 15 അഭിപ്രായമുള്ളത്? നെയ്ലുൽ ഔത്താറ് പേജ് 231 എന്നാണ് രണ്ടാമത് പറഞ്ഞത്. ആ രണ്ടിലുണ്ട്, ഫത്ഹുൽ ബാരിയിൽ 15 അഭിപ്രായമുണ്ട്, ആ 15 അഭിപ്രായം നെയ്ലുൽ ഔത്താറിന്റെ കത്താവ് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ രണ്ടിലും അതിന്റെ അർത്ഥം, ഫത്ഹുൽ ബാരിയിലും ഉണ്ട് 15 അഭിപ്രായം, തുഹഫത്തുൽ നെയ്ലുൽ ഔത്താറിലുണ്ട് 15 അഭിപ്രായം. രണ്ട് പേരില് 40 ആള് വേണോ വേണ്ട, ഈ വിഷയത്തിലെ എണ്ണത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, 15 അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഫത്ഹുൽ ബാരിയും ഇബ്നു ഹജറുൽ അസ്ഖലാനിയും പറഞ്ഞിട്ടുണ്ട്. അതെടുത്തിട്ട് നെയ്ലുൽ ഔത്താറിന്റെ കർത്താവും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, രണ്ടിലും ഉള്ളതാണ് എന്ന്. അപ്പോ മൊത്തത്തിൽ ഈ വിഷയത്തിലുള്ള എന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ജുമാഅയും ജമാഅത്തും മറ്റു കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നുപോകുന്ന അബദ്ധങ്ങൾ അള്ളാഹു പൊറുത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. നമ്മെ അള്ളാഹു ഈമാനോടുകൂടെ മരിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത്തഅ അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ.
ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا لا تؤاخذنا ان نسينا او اخطانا واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اتقوا الله عباد الله سهودرن مالك سورتكم നമസ്കാരം എന്ന വിഷയ പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസുകളിലൂടെ ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചും അതോടനുബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചുമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയത് ഇന്ന് പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാന്ദർഭികമായ വിഷയവും കൂടിയാണ് വരുന്ന ദിവസം നമ്മൾ പെരുന്നാളിന് വേണ്ട ഒരുക്കങ്ങളിലായി പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചും അതോടനുബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് രണ്ട് ആഘോഷങ്ങൾ മാത്രമേ നിശ്ചയിച്ചു തന്നിട്ടുള്ളൂ എന്നത് അതൊന്ന് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാളും മറ്റൊന്ന് പരിശുദ്ധ ഹജ്ജിനോടനുബന്ധിച്ച് നടക്കുന്ന ദുൽഹജ്ജ് 10 നമ്മൾ ആഘോഷിക്കുന്ന വലിപെരുന്നാളും ചെറിയ പെരുന്നാൾ അതിന്റെ പ്രാധാന്യം ശവ്വാൽ 1 മാത്രമേയുള്ളൂ എന്ന് നമുക്കറിയാം എന്നാൽ വലിപെരുന്നാൾ 4 ദിവസമാണ് അതിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് ദുൽഹജ്ജ് 10 11 12 13 ഇങ്ങനെ 4 ദിവസങ്ങളിലായി പെരുന്നാളിന്റെ അല്ലെങ്കിൽ ഈദിന്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വശം ഈ നമസ്കാരം എവിടെ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് നമ്മുടെ കേരളക്കരയിൽ ഇപ്പോഴും പല ആളുകളും ശ്രദ്ധിച്ചിട്ടില്ലാത്തതും എന്നാൽ മുസ്ലിം ലോകത്ത് മുസ്ലിം നാടുകളിൽ പല പ്രദേശങ്ങളിലും അവർ ശ്രദ്ധിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ് നമസ്കാരം പൊതു മൈതാനത്ത് വെച്ചാക്കലാണ് ഉത്തമം എന്നുള്ള കാര്യം പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ഈദ്ഗാഹുകളിൽ വെച്ച് പൊതു സ്ഥലങ്ങളിൽ മൈതാനങ്ങളിൽ വെച്ച് നമസ്കാരവും ഖുതുബയും നിർവഹിക്കലാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പള്ളി ഇടുങ്ങിയത് കൊണ്ടോ ആണെന്ന് നമ്മൾ വിചാരിക്കരുത് ഏറ്റവും പുണ്യമുള്ള പള്ളിയായിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യ മുസല്ലയിലേക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള മൈതാനത്തേക്ക്
ഉറപ്പടലായിരുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ ജീവിതത്തിൽ നമസ്കരിച്ചിട്ടുള്ള എല്ലാ പെരുന്നാൾ നമസ്കാരങ്ങളും പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു, മുസല്ലയിൽ വെച്ചായിരുന്നു, മൈതാനത്ത് വെച്ചായിരുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ കാണുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് മഴ കാരണമായി അവിടുത്തെ മദീനത്തെ പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പോലും ഹദീസ് നിരൂപക പണ്ഡിതന്മാർ, ഹദീസിന് നിരൂപണം നടത്തുന്നതിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ആ ജീവിതത്തിൽ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ ഹദീസ് തന്നെയും സഹീഹല്ല, അത്രമാത്രം പ്രബലമല്ല, അതും പരമ്പര ദുർബലമായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നതാണ്. അപ്പൊ പ്രവാചകന്റെ ഈ വിഷയത്തിൽ സഹീഹായി പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം, തിർമിദിയിലും അബൂദാവൂദിലും മറ്റ് സുനനുകളിലും സഹീഹായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നു, كان رسول الله صلى الله عليه وسلم يخرج يوم الفطر والاضحى الى المصلى. النبي صلى الله عليه وسلم ന്റെ ചര്യയായിരുന്നു പെടുന്ന ഈദുൽ ഫിത്റിനും ഈദുൽ അദ്ഹക്കും മുസല്ലയിലേക്കായിരുന്നു പുറപ്പെട്ടിരുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് ആദ്യമായി അദ്ദേഹം നമസ്കാരം നടത്തും, പിന്നീട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങൾ ആ സ്വത്തിൽ തന്നെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങളും വസീയത്തുകളും കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ നടത്താറുണ്ടായിരുന്നു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മറ്റ് സുനനുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹം പറയുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദു ഇലൽ മുസല്ലാ ഫീ യൗമിൽ ലൈലി. നബി തിരുമേനി മുസല്ലയിലേക്ക് നേരത്തെ പോകും പെരുന്നാൾ ദിനം. നബിയോടൊപ്പം ഒരു വടിയുണ്ടാകും. എന്തിനാണ് ഈ വടി കൊണ്ടുപോകുന്നത്? മുസല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ള നിസ്കരിക്കാൻ നിൽക്കുമ്പോ നബിയുടെ മുമ്പിൽ ഈ വടി ഇങ്ങനെ നാട്ടിവെക്കും. അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് റസൂലുള്ള നിസ്കരിച്ചിരുന്നത്. പറഞ്ഞാൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു മറാവശ്യാണല്ലോ. പള്ളിയിലാണെങ്കിൽ തൂണ് അല്ലെങ്കിൽ ചുമര്, ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മുമ്പിൽ വെക്കണം എന്നാണ്. നേരെ ഇങ്ങനെ തുറന്നൊരു സ്ഥലത്ത് പോയിട്ട് പള്ളിയിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിന്റെ നിയമം വിശദീകരിച്ചിട്ടുണ്ട്. നേരെ ഇങ്ങനെ പോയിട്ട് ഒഴിഞ്ഞ പള്ളിയിൽ ഇങ്ങനെ ഒരു മറയും മുമ്പിലില്ലാതെ ഒരൊറ്റ സ്ഥലത്ത് പോയി നിൽക്കലല്ല നല്ലത്. ഒന്നുകിൽ തൂണ് അല്ലെങ്കിൽ ഒരു ചുമര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ മുമ്പിലുണ്ടായിരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കി കാണിച്ചിരുന്നതാണ്. അപ്പോ ഇങ്ങനെ ഈ മൈതാനത്തെത്തുമ്പോ അവിടെ തൂണും ചുമരൊന്നുമില്ലല്ലോ, നരന്ന മരുഭൂമിയാണ്. ഈ വടി ഇങ്ങനെ മുമ്പിൽ മണലിൽ ഇങ്ങനെ കുത്തിവെക്കും, എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് റസൂലുള്ള നിസ്കരിച്ചിരുന്നത്. അത് അന്നൽ മുസല്ല കാന ഫദാഅൻ, പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന മുസല്ല ഫദാഅൻ വെറും തുറന്ന സ്ഥലമായിരുന്നു. ലൈസ ഫീഹി ശൈഉൻ യസ്തതിറു ബിഹി, തന്റെ മുമ്പിൽ ഒരു മറയായിട്ട് സ്വീകരിക്കാവുന്ന തൂണോ മതിലോ ചുമരോ ഒന്നുമില്ലാത്ത ഒരു പരന്ന ഒരു മരുഭൂമിയിലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. ഈ ഹദീസും ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ രണ്ട് ഹദീസുകൾക്ക് പുറമെ ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട്. എല്ലാത്തിലും വിഷയം ചെറിയ പെരുന്നാളായാലും വലിയപെരുന്നാളായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നത് മുസല്ലയിലേക്കായിരുന്നു, അവിടുത്തെ പള്ളിയിൽ വെച്ചായിരുന്നില്ല എന്നാണ്. ഷാഫി മദ്ഹബിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ അധികവും ഷാഫികളാണല്ലോ, അവരാണ് മൈതാനത്ത് പോകാൻ കൂട്ടാക്കാത്ത വിഭാഗക്കാർ. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെയും ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഒന്നാമതായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിന്റെ ശറഹിൽ അദ്ദേഹം പറയുന്നു, ഹാദാ ദലീലും, ഈ ഹദീസ് തെളിവാണ്, ലിമൻ ഖാല ബിസ്തിഹ്ബാബിൽ ഖുറൂജി ലിസ്വലാത്തിൽ ഈദി ഇലൽ മുസല്ല, ഈദ് നമസ്കാരം നിർവഹിക്കാൻ മുസല്ലയിലേക്ക് പുറപ്പെടലാണ് പുണ്യകരം എന്നതിന് ഈ ഹദീസ് തെളിവാണ്. വഅന്നഹു അഫ്ളു മിൻ ഫിഅലിഹാ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് നമസ്കാരം അനുഷ്ഠിക്കുന്നതിനേക്കാൾ അഫ്ളു ഏറ്റവും ശ്രേഷ്ഠം മൈതാനത്ത് വെച്ച് നിർവഹിക്കലാണ് എന്നതിനും ഈ ഹദീസ് തെളിവാണ്.
ഈ ഹദീസിൽ പറഞ്ഞ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അമിലന്നാസു ഫീ മഅ്ളമിൽ അംഫാർ, മിക്ക പട്ടണങ്ങളിലെയും മിക്ക രാജ്യങ്ങളിലെയും ജനങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൈതാനത്ത് വെച്ചായിരുന്നു. എന്നാൽ മക്കക്കാരായ ആളുകൾ ആദ്യകാലം മുതലേ പള്ളിയിൽ വെച്ചാണ് അവരത് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലിയ വജ്ഹാനി, നമ്മുടെ അനുയായികൾക്ക് ഈ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ആരാ പറയുന്നത്? ഷാഫിഈ മദ്ഹബിലെ വീക്ഷണങ്ങളെ സംബന്ധിച്ച് അവഗാഹം നേടിയ, അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ ആധികാരികമായി അർഹതയുള്ള ഇമാം നവവി പറയുന്നു, ഈ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങൾ ഷാഫിഈ മദ്ഹബിലുണ്ട്. ഒന്നാമത്തെ വീക്ഷണം, അസ്സഹറാഉ അഫ്ദലു ലിഹാദൽ ഹദീസ്, മേൽ സൂചിപ്പിക്കപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് അസ്സഹറാഉ അഫ്ദലു, മൈതാനം മരുഭൂമിയാണ് പള്ളിയേക്കാൾ ഈ നമസ്കാരം നിർവഹിക്കാൻ ശ്രേഷ്ഠകരമായത് എന്ന അഭിപ്രായമാണ്. അതാണ് ഷാഫിഈ മദ്ഹബിലെ ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അത് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, അതാണ് ഈ പറയാൻ പോകുന്നത്, അൽ മസ്ജിദു അഫ്ദലു എന്നാണ്. പള്ളിയാണ് ശ്രേഷ്ഠം, ഇല്ല അന്യദിഹ, പള്ളിയിൽ സ്ഥലമില്ലെങ്കിലേ മറ്റ് മൈതാനത്തേക്ക് പോകൽ അഫ്ദലുള്ളൂ എന്ന്. ഒരു സ്ഥലത്തുള്ള എല്ലാ ആളുകളെയും പള്ളിയിൽ ഉൾക്കൊള്ളണം, ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഒരു പള്ളിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ മൈതാനാണ് നല്ലത്. അപ്പൊ അവരുടെ ഈ വീക്ഷണപ്രകാരം നമ്മുടെ നാട്ടിൽ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പള്ളിയെ ഒരുമിച്ച് വിടാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരൊക്കെ പൊതു സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണപ്രകാരവും മൈതാനത്ത് വെച്ച് നിസ്കരിക്കാൻ പാടില്ലെന്നോ, ഒരു വേള പള്ളിയിൽ സ്ഥല സൗകര്യമില്ലെങ്കിൽ മൈതാനം തന്നെയാണ് അഫ്ദൽ എന്നതിലോ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ശറഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയാണ് അഫ്ദലെങ്കിൽ എന്തിനു സഹാബത്തിനെയും കൂട്ടി ഈ പ്രവാചകങ്ങളിലെല്ലാം മുസല്ലയിലേക്ക് പോയി? റസൂലുള്ളാഹിയുടെ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്റെ ഈ പള്ളിയിൽ വെച്ചുള്ള ഒരു റക്അത്ത് നമസ്കാരം മസ്ജിദുൽ ഹറാമല്ലാത്ത ലോകത്തുള്ള മറ്റു പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാൾ 1000 മടങ്ങ് പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകത്ത് 3 പള്ളികളിലാണ് നിസ്കാരത്തിന് പ്രാധാന്യമുള്ളത്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മദീനത്തെ റസൂലുള്ളാഹിയുടെ പള്ളി, മറ്റൊന്ന് ബൈത്തുൽ മുഖദ്ദസ്. റസൂലുള്ളാഹിയുടെ 1000 മടങ്ങ് പ്രതിഫലമുള്ള മദീനയിലെ പള്ളി ഇട്ടുകൊണ്ടാണ് നബി രണ്ട് നമസ്കാരവും നിർവഹിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് പുറപ്പെടുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ നിസ്കാരം നിർവഹിക്കപ്പെടാൻ ഏറ്റവും നല്ലത് മൈതാനമാണ് പള്ളിയേക്കാൾ. എന്നാ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുമ്പോ? ഇല്ല, പള്ളിയിലും അത് നിസ്കരിക്കാം, മൈതാനത്തുമാകാം, രണ്ടും ആകാം എന്ന് വരുമ്പോൾ ഏറ്റവും ഉത്തമം ഏത് എന്ന ചോദ്യം വരും. ഏറ്റവും ഉത്തമം മൈതാനമാകുന്നു. അതാണ് പ്രവാചക തിരുമേനിയുടെ ഈ വിഷയത്തിലുള്ള ചര്യ. തന്നെയുമല്ല, ഈ പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നബി പോയത്. മദീനത്തെ പള്ളി അവിടെ ഇട്ട് ഒഴിവാക്കി പോകാൻ കാരണം മദീനത്തെ പള്ളിയിൽ ആളെ കൊള്ളാത്തത് കൊണ്ടായിരുന്നു എന്ന് പറയുന്നവരെ അതല്ല, അത് കാരണമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ അവരെ ഖണ്ഡിച്ചിട്ടുണ്ട്. അവരതിന് പറയുന്ന ന്യായം, പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ജുമുഅ ഫിൽ മസ്ജിദി, അള്ളാഹുവിന്റെ റസൂല് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ നമസ്കാരം നിർവഹിച്ചിരുന്നത് മദീനത്തെ പള്ളിയിലാണല്ലോ. മദീനയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ആളുകൾ പള്ളിയിൽ വരികയും പള്ളിയിൽ ആ ജനങ്ങളെയും കൂട്ടി എല്ലാ വെള്ളിയും പ്രവാചകൻ ജുമാ നിസ്കരിച്ചില്ലേ? എങ്കിൽ പിന്നെ വെള്ളിയാഴ്ച ദിവസം സഹാബത്തിനെയൊക്കെ പള്ളിയിൽ കൊണ്ടുവന്നും പെരുന്നാൾ ദിവസത്തിന് മാത്രം പള്ളിയിലെ സ്ഥലമില്ല എന്നും വെക്കുന്നതിൽ ന്യായമില്ല. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ള പള്ളിയിൽ വെച്ച് ജുമാ നിസ്കരിച്ചു. അതെന്തേ കാരണം? എല്ലാവരെയും ഉൾക്കൊണ്ടു. എന്നാൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണെങ്കിൽ ജുമാക്ക് മാത്രം ഉൾക്കൊള്ളുകയും പെരുന്നാളിന് ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിയുമായി യോജിക്കുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. ഇനി ആരെങ്കിലും ഇതിനെതിരെ തെളിവ് പറയുന്നുണ്ടെങ്കിൽ അലൈഹി തെലീൽ, അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത് എന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് സുന്നത്ത് ഏറ്റവും പ്രാധാന്യം പള്ളിയിലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായം നമുക്ക് ഇബ്നു ഖുദാമ, ഹംബലി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ് ഇബ്നു ഖുദാമ, അദ്ദേഹത്തിന്റെ അൽ മുഗ്നി എന്ന കിതാബ് 2nd volume 229-230 പേജുകളിൽ അദ്ദേഹം ഈ കാര്യം വിശദമായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അസ്സുന്നത്തു വൻമുസല്ലിയൽ ഈദു ഫിൽ മുസല്ല, ഈദ് നമസ്കാരം മുസല്ലയിൽ നിസ്കരിക്കലാണ് പ്രവാചകന്റെ ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പള്ളി ഉണ്ടായിട്ടും മുസല്ലയിലേക്കാണ് പുറപ്പെട്ടത്.
റസൂലുള്ള മാത്രമല്ല ഖുലഫാഉറാശിദീങ്ങളും ഭരണാധികാരികളും ഒക്കെ പള്ളി വിട്ടുകൊണ്ടവർ മൈതാനത്തേക്ക് തന്നെയായിരുന്നു പോയിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലാണിത് ശ്രേഷ്ഠമെങ്കിൽ ഒരു ശ്രേഷ്ഠമായ കാര്യം നഷ്ടപ്പെടുത്തി മൈതാനത്തേക്ക് പോകുമെന്ന് വിചാരിക്കുവാൻ ന്യായമില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. തന്നെയുമല്ല, പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലല്ലാതെ പള്ളിയിൽ എത്തി നമസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം ഷാക്കിമാണ് അദ്ദേഹത്തിന്റെ മുസ്തദ്രക്കിൽ. ആ ഹദീസിനെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാരെ വിലയിരുത്തിയിട്ടുള്ളത് അത് ദുർബലമായ ഹദീസാണ് എന്നാണ്. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ മഴ കാരണമായി ഒരിക്കൽ മാത്രമാണ് മദീനത്തെ പള്ളിയിലെത്തി പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. അതല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും എല്ലാ വർഷവും പെരുന്നാൾ നിസ്കാരം റസൂലുള്ള നിസ്കരിച്ചത് മൈതാനത്താണ് എന്ന വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും മുസ്ലിം ലോകത്ത് നിലവിലില്ല. അതേപോലെ തന്നെ ഈ വിഷയം ഇബ്നുൽ ഹാജ് അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്ന കിതാബ് 283 പേജിലും ഈ വിഷയം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, പ്രവാചക തിരുമേനി, വലാതുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളു മിൻ അൽഫി സലാ ഫീ മാ സിവാഹു ബിൽ മസ്ജിദിൽ ഹറാം. മക്കയിലെ പള്ളിയല്ലാത്ത ലോകത്തുള്ള ഏത് പള്ളികളിലും നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രാധാന്യമുള്ളതാണ് എന്റെ പള്ളി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടും പെരുന്നാൾ നമസ്കാരം അവിടെ വെച്ച് നടത്താതെ അസ്ലിബിക്കയിൽ മൈതാനത്തിലേക്ക് പോയത് മുസല്ലയാണ് പള്ളിയേക്കാൾ ഉത്തമം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം അൽ മദ്ഖൽ എന്ന കിതാബിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് ഉത്തമമായത് പള്ളിയേക്കാൾ മൈതാനമാകുന്നു എന്നാണ്. ഇനി എന്താണ് ഇതിൽ അടങ്ങിയിട്ടുള്ള യുക്തി? എന്തുകൊണ്ട് പള്ളി വിട്ട് മൈതാനം തിരഞ്ഞെടുത്തു പെരുന്നാളിന് മാത്രം? എന്താണ് അതിന് കാരണം? ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രവാചക തിരുമേനിയുടെ തന്നെ നിർദ്ദേശങ്ങളിൽ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്ന്, മുസ്ലിംകളുടെ ഒരു ശക്തി പ്രകടനമാണ് അവരുടെ ഈ ആഘോഷ ദിവസം. മൊത്തത്തിൽ ഒരുമിൽ കൂടിയാൽ മറ്റുള്ള ജനങ്ങളൊന്നും ഈ ഒരു രംഗം കാണാൻ വേദിയില്ല. അതുകൊണ്ട് ഒരു പൊതുസ്ഥലത്ത്, ഒരു ഉറന്ന മൈതാനത്ത് എല്ലാവരും അവിടെ വരണം, എല്ലാ ആളുകളും ഹാജരാവണം. ആബാലവൃദ്ധം ജനങ്ങൾ എല്ലാവരും ഹാജരാകുന്ന ഒരു പൊതുസമ്മേളന വേദിയായി മുസ്ലിമീങ്ങളുടെ ഉതകുന്ന രൂപത്തിൽ തുറന്ന സ്ഥലത്തായിരിക്കുന്നു. മറ്റൊന്ന്, പള്ളിയാകാതിരിക്കാൻ പള്ളിയല്ല മൈതാനമാണ് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയാൻ മറ്റൊരു ന്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്ത്രീകളിടയാണ്. ഏത് സ്ത്രീകൾക്ക്? പള്ളിയിൽ വരൽ നിഷിദ്ധമായ സ്ത്രീകളുണ്ട്. ഇസ്ലാമിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മാസമുറയുണ്ടാകുന്ന ഘട്ടത്തിൽ നമസ്കാരം നിഷിദ്ധമാണ്. പള്ളിയിൽ പ്രവേശിക്കൽ നിഷിദ്ധമാണ്. അതല്ലാത്ത സന്ദർഭങ്ങളിൽ അവൾക്ക് പള്ളിയിൽ ജമാഅത്തിനും ജുമാഅക്കും തറാവീഹിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വരാൻ പങ്കെടുക്കാം. എന്നാൽ പെരുന്നാളിന്റെ ഈ വിഷയത്തിൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് ശക്തമായ നിർദ്ദേശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിമിലുണ്ട്, അഹ്മദിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തിർമിദിയിലുണ്ട്, നസാഇയിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്. ആർക്കും അഭിപ്രായത്തില്ലാത്ത ഒരു ഹദീസാണ്. എന്താ അതിൽ പറയുന്നത്? ഉമ്മഅത്തിയ എന്ന് സഹാബ വനിത പറയുന്നു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഖ്രിജഹുന്ന ഫിൽ ഫിത്രി വൽ അളഹ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? ഞങ്ങൾ പുറപ്പെടുവിക്കണം എന്ന്. ആരെയൊക്കെ പുറപ്പെടുവിച്ചു കൊണ്ടുവരണം? അൽ അവാതിഖ വൽ ഹിയ്യവ ഫദവാതിൽ ഹുദൂർ, അന്തപുരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന, അതല്ലെങ്കിൽ സാധാരണ പുറത്തിറങ്ങാറില്ലാത്ത തരുണികളെയും യുവതികളെയും എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും. മാത്രമല്ല വൽ ഹിയ്യവ ഹൈലുകാരികളായ സ്ത്രീകളെ വരെ മുസല്ലയിലേക്ക് പുറപ്പെടുവിച്ച് കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പന നടത്തിയെന്ന് സഹാബാവന്റെ ഉമ്മുഅത്തിയാർ എന്ന് പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഋതുമതികളായ സ്ത്രീകൾ നിസ്കാര സമയത്ത് അവർ വിട്ടു നിൽക്കണം. മൈതാനത്തോർ വന്നിട്ട് മറ്റുള്ളവർ നിസ്കരിക്കുമ്പോൾ അവരെ വേക്കിൽ നിൽക്കാം. വയസ്സുഹദിനാ അവർ സാക്ഷികളാവട്ടെ. അൽ ഹൈറ ആ നല്ല സദസ്സിൽ, നന്മയിൽ അവരും സാക്ഷികളാവട്ടെ.
മുസ്ലിമീങ്ങൾ അവിടെ വെച്ച് നടത്തുന്ന ആ പ്രാർത്ഥനകളിൽ അവരും പങ്കുചേരട്ടെ എന്ന് ഉൽത്തു ഉമ്മാത്തിയാർ അള്ളാഹു തആലാന്ന് പറയുന്നു. നബി ഇത് പറഞ്ഞപ്പോ യാ റസൂൽ, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, യഹ്ദാനാ, ഞങ്ങളിലുള്ള ചിലർക്ക് ലാ യഖൂലു ലഹാ തിൽബാബുൻ, ശരിയായ രൂപത്തിലുള്ള ഇസ്ലാമിക പർദ്ധത സ്വീകരിക്കാൻ തക്ക രൂപത്തിലുള്ള ശേഷിയില്ലാത്ത പർദ്ധയില്ലാത്ത സ്ത്രീകളുണ്ട്, അവരെന്ത് ചെയ്യണം? ഇസ്ലാമിക വേഷം ധരിച്ചിട്ടല്ലേ മുത്തല്ലയിലേക്ക് പോകേണ്ടത്? അതിനുള്ള വേഷ പെണ്ണുങ്ങളുണ്ട് അങ്ങയുടെ കൂട്ടത്തിൽ, എന്തു വേണം? റസൂൽ പറഞ്ഞു, നാ പിന്നെ വീട്ടിൽ നിസ്കരിച്ചോ, നാ പിന്നെ വീട്ടിൽ കൂടിക്കോ എന്ന് പറഞ്ഞില്ല. അവളുടെ സഹോദരി, ഒന്നിൽ കൂടുതൽ സ്പർദ്ധയുള്ളവർ തന്റെ സഹോദരിക്കൊന്ന് ധരിപ്പിക്കട്ടെ. ഒരു പർദ്ധ അവൾക്ക് പുതപ്പിച്ച് വായ്പയായി കൊടുത്തിട്ടെങ്കിലും അവരെയും നിങ്ങൾ ഈദ്ഗാഹിലേക്ക് കൂട്ടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹിയ്യതു യകുന്ന ഖൽഫന്നാസി യുകബ്ബിർന മഅന്നാസി, ഋതുമതികളായ സ്ത്രീകൾ അവർ ആളുകളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരും തക്ബീർ ചെയ്യണം. മഅന്നാസി ആളുകളോടൊപ്പം, നിസ്കരിക്കാൻ പറ്റാത്ത പെണ്ണും ഈദ്ഗാഹിലെത്തിയിട്ട് തക്ബീർ അവരും മുഴക്കട്ടെ. യത്നമിലുള്ള ഹദീസാണ്. എത്തൊരു ഹദീസിന്റെ ഖൽഫന്നാസ്, അവർ ജനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുകയും തുക്കബ്ബിർന ബി തക്ബീരിഹി, ആ ജനങ്ങൾ മുഴക്കുന്നത് പോലെ തക്ബീർ മുഴക്കുകയും, വയദുഉ ദുആഇഹി, അവരുടേതായ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യട്ടെ. എന്തിനു വേണ്ടി? യർജൂന ബറകത്ത ദാലികയും, അന്നേ ദിവസത്തിന്റെ ബർക്കത്താശിച്ചുകൊണ്ട്, വതുഹുറത്തുഹു വന്നത്തെ ദിവസത്തിന്റെ പരിശുദ്ധി മോഹിച്ചുകൊണ്ട്, ഋതുമതികളായ സ്ത്രീകൾ വരെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടട്ടെ, അവരെ നിങ്ങൾ പുറപ്പെടി കൊണ്ടുവരണം എന്ന് സ്വഹാബാ വനിതകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ നൽകുകയാണ് എന്ന് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം, സഹീഹായ സുന്നകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് ഈദ്ഗാഹിലേക്ക് പോകൽ സുന്നത്തല്ല, വാജിബാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ വരെയുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാ അൻഹു എന്ന നാലാമത്തെ ഖലീഫ, ഇവർക്കൊക്കെയും സ്ത്രീകൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടൽ വുജൂബാണെന്ന് അഭിപ്രായമുണ്ട് എന്ന് ഖാദി അയ്യാദ് ഉദ്ധരിച്ചതായി ഫതുൽ ബാരി രണ്ടാം വാള്യം 377-ാമത്തെ പേജിൽ ഈ ഹദീസിന്റെ ഷർഹായി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പൊ പട്ടിതന്മക്കിടയിൽ എന്റെ അഭിപ്രായത്തേക്കുള്ളൂ, പെണ്ണിന് പെരുന്നാളിന് പോകാൻ പറ്റുമല്ലേ എന്നുള്ളൊരു തർക്കമല്ല, പോകാം. എന്തിനാ തർക്കം? നിർബന്ധമാണോ അല്ലേനാ? നിർബന്ധാണ് അഭിപ്രായപ്പെട്ടവരുണ്ട്, അല്ല നിർബന്ധമൊന്നുമല്ല, പോയാലൊരു നല്ല കാര്യമാണ്, പുണ്യാണ് അഭിപ്രായപ്പെട്ടവരുണ്ട്. ബഹുഭൂരിപക്ഷവും പറഞ്ഞത് പോയാലൊരു പുണ്യ കാര്യമാണ്, നിർബന്ധമൊന്നുമല്ല എന്ന അഭിപ്രായപ്പെട്ടവരും. എന്നാ അങ്ങനെ പോകൽ വാജിബാണെന്ന് അഭിപ്രായപ്പെട്ട ഒരു ചില്ലറക്കാരല്ല ആരാ? സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു, അലീബ് നബി താലിബ് റളിയല്ലാഹു തആലാഹു, ഉമർ ഖത്താബിന്റെ മോനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാഹു, ഇവർക്കൊക്കെ ഈ അഭിപ്രായം ഉണ്ടായിരുന്നു. ഖാദി അയ്യാദ് മുജാഹിദ് പണ്ഡിതനൊന്നുമല്ല, ഖാദി അയ്യാദ് കാരണം ഷാഫിഈ മദ്ഹബിൽ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ ആലിമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന്, അദ്ദേഹം അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ബുഖാരിയുടെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫതുഹുൽ ബാരി വിശദമായി തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം വാള്യം 377-ാമത്തെ പേജിൽ കാണാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീകൾക്ക് പോകാൻ ശക്തിയായ സുന്നത്താണ്. എങ്കിൽ ഇന്നെന്തുകൊണ്ട് ആളുകൾ അത് തടയുന്നു? അവരിപ്പോഴും പറയുന്നത് സ്ത്രീകൾക്ക് മുസല്ലയിലേക്ക് പോകൽ ഹറാമാണ്, പെണ്ണ് പള്ളിയിൽ പോകലും ഈദ്ഗാഹിലേക്ക് നിസ്കാരത്തിന് പോകലുമൊക്കെ ഹറാമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഹദീസ് കേട്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ പോകാൻ പറഞ്ഞു, പർദ്ധയില്ലാത്തവരൊന്ന് വായ്പ വാങ്ങിയിട്ടെങ്കിലും പോകട്ടെ, ഋതുമതികളായ പെണ്ണുങ്ങൾ വരെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ, ഇങ്ങനൊരു ഹദീസ് ഉണ്ടല്ലോ ഇമാമാരെ, ഇങ്ങനൊരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് പറയുമ്പോ കിട്ടുന്ന ആകപ്പാടെയുള്ള മറുപടി എന്താ? അത് ആദ്യകാലത്തായിരുന്നു. ആദ്യകാലം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് മുസ്ലിമീങ്ങളൊക്കെ എണ്ണത്തിൽ വളരെ ചുരുക്കായിരുന്നു. നബി ഇസ്ലാമിന്റെ താഴ്വത്വമായിട്ട് വരുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമായിരുന്നു. അതുകൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവരുടെയും ശക്തി കാണിക്കാൻ വേണ്ടി മദീനയിലുള്ള അവിടെയുള്ള എല്ലാ കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഋതുമതികളവരെ കിട്ടാവുന്ന മെമ്പർമാരെ ഒക്കെ തെരഞ്ഞുപിടിച്ച് എല്ലാവരോടും പോയിട്ട് മൈതാനത്ത് അണിനിരക്കാൻ പറഞ്ഞത് ഒരു ശക്തി പ്രകടനത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇസ്ലാമിന്റെ ശക്തി പ്രാപിച്ച പിൽക്കാല നൂറ്റാണ്ടുകളിലൊന്നും പ്രവാചകന്റെ കാലത്ത് അങ്ങനെ പോയിട്ടില്ല എന്നും, പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ശക്തി ആർജിച്ച ഘട്ടത്തിലൊന്നും ഇങ്ങനെ പോകാനുള്ള കൽപ്പനയോ പോയ സംഭവമോ ഉണ്ടായിട്ടില്ല എന്നുമാണ് ജനങ്ങളെ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്.
ഇപ്പൊ വാദം നിങ്ങൾക്ക് മനസ്സിലായി. എന്ത് വാദം അപ്പൊ പിടിപെട്ടിട്ടുള്ളത്? റസൂലുള്ളാഹിയുടെ കാലത്ത് ഇങ്ങനെ പോയേ, ബുഖാരിയിലില്ലേ മുസ്ലിമിലില്ലേ എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ പറ്റൂല. എന്താ കാരണം? അറബി അറിയാത്ത മനുഷ്യന്മാർക്ക് ഇതിന്റെ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. പരിഭാഷയുമായിട്ട് ആളെ മുമ്പിലാണ് കാണിച്ചു കൊടുത്താ അപ്പൊ അതിനൊരു മറുപടി കണ്ടെത്തണല്ലോ. അപ്പൊ അതിനൊരു മറുപടി കണ്ടെത്തി. എന്താ മറുപടി? അത് ആദ്യകാലത്ത് ഇസ്ലാമിന് ശക്തിയൊന്നുമില്ലാത്ത ഇഗ്രയുടെ ആദ്യകാലത്ത് ചെയ്തതാണ്. ശക്തിയൊക്കെ വന്നതിന്റെ ശേഷം പിന്നുണ്ടായിട്ടില്ല. എന്നാൽ ആ വാദത്തിനുള്ള ശക്തമായ മറുപടി ഫത്വൽ ബാരി തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ രണ്ടാം വാല്യം 377-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു. വയഹ്തമിലു, ഈ വാദക്കാരൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, വയഹ്തമിലു, സാധ്യതയുണ്ട്, അന്യക്കൂന ബി അവ്വലിൽ ഇസ്ലാമി, ഇങ്ങനെ സ്ത്രീകൾ മൈതാനത്തിലേക്ക് പോയത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാവാൻ സാധ്യതയുണ്ട്. വൽ മുസ്ലിമൂന ഖലീലുൻ, മുസ്ലിമീങ്ങളാണെങ്കിൽ അന്ന് വളരെ കുറച്ചാണ്. ഈ സ്ത്രീകളും കൂടെ പങ്കെടുത്തിട്ട് ആളുകളുടെ പെരുപ്പം കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ശത്രുവിനെ ഭയപ്പെടുത്താൻ, ഇന്നതിന്റെ ആവശ്യമില്ല എന്ന് പറയപ്പെടാറുണ്ട്. ഇസ്ലാമാര് സാധാരണ ഇതുവരെ മാത്രമേ വായിക്കുള്ള ഈ ഭാഗങ്ങൾ മാത്രമേ സാധാരണ ഇസ്ലാമാര് വായിക്കാറുള്ളൂ. എന്നാൽ അതിന്റെ താഴെ വരിയിൽ ഇബ്നു ഹജ്ജർ തന്നെ പറയുന്നു, കുൽത്തു, ഇനി ഞാൻ പറയട്ടെ, കിതാബിന്റെ മുസന്നിഫ് പറയാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കിതാബിൽ പലരുടെ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കും. ഒരു കിതാബ് ഒരാൾ എഴുതുമ്പോ ആ കിതാബിൽ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ചില ആൾക്കാരെങ്ങനെ തെറ്റിദ്ധരിപ്പിക്ക, വേറൊരാളുടെ അഭിപ്രായത്തിൽ ഉദ്ധരിച്ചിട്ട് പറയും. ഇതാ കണ്ടോ, ഫത്വൽ ബാരിയും മൂന്നാം വാളി രണ്ടാം വാളിയും നോക്കി 377-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യ കാലത്തായിരുന്നു, പിന്നെ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇബ്നു ഹജ്ജർ അസ്ഖലാനി, ഈ കിതാബിന്റെ മുസന്നി അഥവാ ഈ കിതാബിന്റെ ഓദർ, ഈ കിതാബിന്റെ ഗ്രന്ഥകർത്താവ് അത് ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന നിലക്കല്ല. ഇങ്ങനെ ചിലര് പറയാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കുൽഫു, ഞാൻ പറയട്ടെ, ഇത് ശരിയല്ല. ആദ്യകാലത്താണ് ഇങ്ങനെ പോയത്, പിന്നെ അത് ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താണ്? ചരിത്രം തന്നെ അതിന് നിരക്കുന്നില്ല. കാരണം ഈ സംഭവം നമ്മളോട് പറയുന്നത് ഉമ്മു അത്തിയാ ബീവി റളിയല്ലാഹു തആലാഹയാണ്. ഉമ്മു അത്തിയാ ബീവി അതിന് കാരണം പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ശക്തി കാണിക്കാൻ വേണ്ടി എന്നല്ല, അവർ തന്നെ കാരണം പറഞ്ഞത് വഹുവ ശുഹൂദുഹുന്ന അൽ ഖൈറ വദഅവത്തൽ മുസ്ലിമീന വറജാ ബർക്കത്ത ദാലിക യൗമ ഫുതുഹറുന്നാണ്. അവര് കാരണം പറഞ്ഞത് 50 ദിവസത്തിന്റെ ബർക്കത്തിൽ ഈ സ്ത്രീകളും പങ്കെടുക്കട്ടെ എന്ന നിലക്കാണ്. 50 ദിവസത്തിന്റെ പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഇവരും വരട്ടെ എന്ന നിലക്കാണ്. മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ അവരും പങ്കുചേരട്ടെ എന്ന നിലക്കാണ്. അതല്ലാതെ അമുസ്ലിമീങ്ങൾക്ക് ശക്തി കാണിക്കാൻ വേണ്ടിയാണെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മു അത്തിയ ബീവി തന്നെ പറഞ്ഞിട്ടില്ല. ഇനിയും ഇനിയിപ്പോ പറയാറുള്ളത് എന്താണ്? വഖദ് അഫ്തത ബിഹി ഉമ്മു അത്തിയ ബഅദ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമുദ്ദ കമാ ഫീ ഹാദൽ ഹദീസ്. അതാണ് നമ്മൾ തിരിച്ചു പഠിച്ചു വെക്കേണ്ടത്. ഉമ്മു അത്തിയ ബീവി ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കിയത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയതിന്റെ ശേഷവും ഉമ്മു അത്തിയ ബീവിയോട് ഈ വിഷയത്തിൽ ഫത്വ ചോദിച്ചപ്പോൾ വഖദ് അഫ്തത ബിഹി ഉമ്മു അത്തിയ, ഉമ്മു അത്തിയ ബീവി ഫത്വ കൊടുക്കുകയുണ്ടായി. കമാ ഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ പറഞ്ഞ അതേ വിഷയം. സ്ത്രീകൾ പോണം, വർദ്ധയില്ലാത്തവരാണെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും പോണം, ഋതുമതികൾ വരെ മുസല്ലയിലേക്ക് പോകണം എന്ന വിഷയം റസൂലുള്ള മരിച്ചതിന്റെ ശേഷവും ഉമ്മു അത്തിയ എന്ന സഹാബാവരുടെ ജനങ്ങളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. തന്നെയുമല്ല, വലം യസ്ബുത് അൻ അഹദിൻ മിന സ്വഹാബ മുഖാരഫത്തുഹ ഫീ ദാലിക, ഈ വിഷയത്തിൽ ഉമ്മു അത്തിയ ബീവി പറഞ്ഞ അഭിപ്രായം ശരിയല്ല എന്ന് അന്ന് ജീവിച്ചിരുന്ന ഒരൊറ്റ സ്വഹാബിയും എതിരഭിപ്രായം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുമില്ല എന്ന് വിശദമായി തന്നെ അദ്ദേഹം പറയുന്നു. ഇനി വേറൊന്ന് വക്കാനുദാരിക്ക പഴത പത്തി മക്ക, മക്കം പത്തിന്റെ ശേഷമാണ് ഈ സംഭവം, അലി ഉമ്മു അത്തിയയുടെ ഈ സംഭവം. മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷം, മക്കം പത്തിന്റെ ശേഷമാണ് എന്ന് ചരിത്രം പറയുന്നു എങ്കിൽ ആദ്യ കാലത്ത് മാത്രമാ പോയത്, പിന്നെ അത് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിയുടെ കാലശേഷം ഇതേ ഉമ്മു അത്തിയ റളിയല്ലാഹു തആല എന്നതിന്റെ ഈ വിഷയത്തിൽ ഫത്വ കൊടുക്കില്ല. അപ്പോ അത് ആദ്യ കാലത്തായിരുന്നു ഇസ്ലാമിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി, പിന്നെ ശക്തിയൊക്കെ ഉണ്ടായപ്പോ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നാരെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടെങ്കിൽ അതിന് ശക്തമായ കുറ്റ മറുപടി ഇബ്നു ഹജ്ജർ അസ്ഖലാനി രണ്ടാം വാള്യം 377-ാമത്തെ പേജിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക്
മുസല്ലയിലേക്ക് പോകൽ ശക്തിയായ സുന്നത്താണ്. അത് തടയാൻ ലോകത്തൊരാൾക്കും അവകാശമില്ല, അർഹതയില്ല. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ ജുമാഅത്തും ജമാഅത്തിനും പോകൽ അനുവദനീയമാണ് എന്നതിന്റെ വിഷയം നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പെരുന്നാളുകൾക്ക് പോകൽ പ്രത്യേകം പുണ്യമുള്ള ശക്തിയുള്ള സുന്നത്താണ് എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അന്നലക്ക് അവിടെ പങ്കെടുക്കുന്ന സ്ത്രീകളിൽ ശുദ്ധിയില്ലാത്ത ഉടുമതികളായ സ്ത്രീകൾ വരെ ഉണ്ടാകുമ്പോ അവരാവുമ്പോ അവർക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് കൂടി അന്നത്തെ ദിവസത്തിന്റെ ബർക്കത്ത് വേണം. അന്നത്തെ ദിവസത്തിലെ ദുആയിൽ അവർക്കും പങ്കെടുക്കണം. ആ തക്ബീറിലുള്ളവർക്കും സന്നിഹിതരാവണം. അതിനു വേണ്ടി കൂടിയാണ് പള്ളിയേക്കാൾ ഉത്തമമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൂടി പങ്കെടുക്കാവുന്ന മൈതാനം മുസല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഈ രണ്ട് യുക്തികളും പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ച് അതൊരു കേവലം ഒരു സുന്നത്ത് എന്നുള്ളൊരു ലാഘവത്തോടുകൂടെയാണ് ആളുകൾ കാണാറുള്ളത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തക്കതായ കാരണം കൂടാതെ തന്നെ ഒഴിവാക്കിയാൽ ശിക്ഷക്കർഹമല്ലാത്തൊരു കാര്യം. ഇതാണല്ലോ സുന്നത്ത്. ഏതുപോലെ പ്രവാസി സുന്നത്തുകൾ ഒരു കാരണമല്ലാതെ തന്നെ നമ്മൾ പ്രവാസി സുന്നത്താണ് ഒഴിവാക്കി, നമുക്ക് തിരിച്ചൊന്നുമില്ല. അതേപോലെയുള്ള ഒരു സുന്നത്താണോ? തക്കതായ കാരണമൊന്നുമില്ലെങ്കിലും നിസ്കരിക്കാതെ റൂമിലിരുന്നു, എന്നാൽ അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ലാത്ത രൂപത്തിലുള്ള നിസ്കാരമാണോ പെരുന്നാൾ നിസ്കാരം? അങ്ങനെ ആണ് എന്ന് ചില അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നല്ല വിഭാഗം പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അന്നലക്കുള്ളൊരു കാര്യമല്ല. ജുമഅയെപ്പോലെ തക്കതായ കാരണമുണ്ടെങ്കിലല്ലാതെ ഉപേക്ഷ വരുത്താൻ പാടില്ല, പ്രാധാന്യമുള്ളൊരു നിസ്കാരമാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. അതാണ് നമ്മളതിനെപ്പറ്റിയതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്നർത്ഥം. കാരണം അത്ര ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നബി ഇവരോടൊക്കെ പോകാൻ പറയോ? എല്ലാവരോടും പോകാൻ പറഞ്ഞു. വളരെ കാര്യമായിട്ട് തന്നെ അതിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഗൗരവതരങ്ങളായ താക്കീതുകൾ നടത്തി. അപ്പൊ ആ വിഷയം പെരുന്നാളുകാരല്ലേ, അതൊരു സുന്നത്തല്ലേ എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കാൻ ആരും ചിന്തിക്കരുത്. വളരെ പ്രാധാന്യമുള്ളൊരു കർമ്മമായി നിർബന്ധമാണ് എന്ന് പറയാനൊക്കില്ലെങ്കിലും വളരെ ശക്തിയായ ഒരു സുന്നത്താണ് എന്ന നില നമ്മൾ അതിനെ കാണണം. പിന്നെ അതോടനുബന്ധമായ ചില മര്യാദകളായി നമുക്ക് മനസ്സിലാക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ പ്രവാചകന്റെ പതിവ് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ദു യൗമൽ ഫിത്ർ ഹത്താ യാകുല തമറാത്തൻ. റവാഹുൽ ബുഖാരി. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ ഒരിത്തിരി കാരക്ക കഴിച്ചുകൊണ്ടാണ് റസൂലുള്ള പോകാറുള്ളത്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ ഇത്തിരി ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, കാരക്കയാണ് കഴിക്കാറുള്ളത്. എന്നാൽ വലിപെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെ കാൽ വയറായിട്ടാണ് പോയിരുന്നതെന്നും കാലം കഴിഞ്ഞ് വന്ന് ഉടനെ അറിവ് നടത്തിയിട്ട് ആദ്യത്തെ ഭക്ഷണം ആ ബലിയെറുക്കപ്പെട്ടതിന്റെ മാംസം കൊണ്ടായിരുന്നു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇമാം ബുഖാരി ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു അധ്യായം കൊടുക്കുന്നത് ബാബുൽ അഖിലി യൗമൻ നഹരി, ബലിപെരുന്നാൾ ദിവസം ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അതിൽ അദ്ദേഹം ഒന്ന് രണ്ട് ഹദീസുകൾ പറയുന്നു. അതിലെ സംഭവം എന്താണ്? ഒരു സഹാബി നബിയോട് വന്നിട്ട് പറഞ്ഞു, ഇവരല്ലായിരുന്നു നബിയെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറക്കേണ്ടത് എനിക്കറിയില്ല, ഞാൻ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ ആ പണി കഴിച്ചു പോന്നിട്ടുണ്ട്. കഴിച്ചു എന്ന് മാത്രമല്ല അറവും കഴിച്ചതിന് ഭക്ഷണം കഴിച്ചപ്പൊ ഞാൻ വരുന്നത് നിസ്കാരത്തിൽ വന്നു. അപ്പൊ നബി പറഞ്ഞു, അത് പാടില്ല, അറവ് എന്ന് പറഞ്ഞാൽ ബലിയർത്തിനത്തിന്റെ അറവാകണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് എന്നിട്ട് ഇറക്കാൻ പാടുള്ളൂ എന്നേ നബി ഉപദേശിച്ചുള്ളൂ. അത് മാത്രമേ പറഞ്ഞുള്ളൂ, അറവിന്റെ സമയം തെറ്റീനേ പറഞ്ഞുള്ളൂ. എന്നാ ഈ ഭക്ഷണം കഴിച്ചതിനെ പറ്റി സഹാബിനോട് നബി ഒന്നും ഉപദേശിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ദിവസം ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് എന്ന് പറയാൻ സഹിഹായ തെളിവൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര പ്രബലമായ സഹിഹായ ഹദീസുകളൊന്നും വലിപെരുന്നാൾ ദിവസം ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് എന്നതിലേക്ക് ഇല്ലായത്. അത് ആ ഹദീസുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇമാം ബുഖാരി അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ പെരുന്നാളിന് പോകുന്നതിന്റെ മുമ്പ് ഒന്നും ഭക്ഷണം കഴിക്കാതെ പോകലാണ് നല്ലത് എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകളെപ്പറ്റി പറഞ്ഞ ശേഷം ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നു, ആ വിഷയത്തിൽ വന്നിട്ടുള്ള മൂന്ന് ഹദീസുകളുണ്ട്, ആ മൂന്ന് ഹദീസിനെ സംബന്ധിച്ചും മഹാലുണ്ട്, വിമർശനുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? പെരുപെരുന്നാൾ കാലത്തിനൊക്കെ ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് എന്നാണ്. എന്നാൽ ഹദീസിലതിന് പ്രാമാണികമായി സ്വീകരിക്കപ്പെടാവുന്ന അത്ര കനിഷ്ഠമായ ഒരു നിയമമാണത് എന്ന് മനസ്സിലാക്കപ്പെടാവുന്ന തെളിവൊന്നും ചെറിയ പെരുന്നാളിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു പോകുന്നത് സഹിയായ രീതിയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വെരുപെരുന്നാളിന് നമ്മൾ എങ്ങനെ ആയിരുന്നാലും ഒന്നും കഴിക്കാതെ തന്നെയാണ് നിസ്കരിക്കാൻ പോകേണ്ടത് എന്നതിന് അത്ര വലിയ പ്രബലമായ തെളിവില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇബ്നു അഹ്മദ് ബിൻ ഹംബൽ, ഹംബലിയ മതത്തിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇത് പറയുന്നത്, അദ്ദേഹം പറയുന്നത് വഖദ് ഖസ്സ അഹ്മദ് ബിൻ ഹംബൽ
അദ്ദേഹത്തെ സംബന്ധിച്ച് നെയ്ൽ ഔസാറിന്റെ കർത്താവ് പറയുന്നത് വഖദ് ഖസ്സസ അഹ്മദ് ബിൻ ഹംബൽ ഇസ്തിഹബാബു തഖീരിൽ അഖ്ലി ഫീ ഐദിൽ ലഹ ബിമൻ ലഹു സബഹു. ഇങ്ങനെ പോകൽ ആർക്കാണ് സുന്നത്ത്? ബലിയർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, ഉലൂഹിയത്തർക്കാൻ ഒരാൾക്ക് നിയത്തുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾ എന്താണ് വേണ്ടത്? ഒന്നും കഴിക്കാതെ ഇക്കാരത്തിന് പോയിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് അറവ് നടത്തിയിട്ട് ആദ്യത്തെ ഭക്ഷണം അയാളുടെ ഉലൂഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് കഴിക്കണം. അങ്ങനെ ഒരു ഉലൂഹിയത്തർക്കാനുള്ള ഉദ്ദേശമില്ലാത്ത ആൾ പോലും ഉലൂഹിയത്തെ മാംസം കിട്ടാൻ സാധ്യതയില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക നിയമൊന്നുമില്ല എന്ന അഭിപ്രായത്തിലാണ്. ഏതായാലും നമ്മൾ സാധാരണ കേട്ടുവരാറുള്ളത് ചെറിയ പെരുന്നാളിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോകൽ സുന്നത്താണ്, അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ചെറിയ പെരുന്നാളിന് മുമ്പ് കാര്യ വേറായിട്ട് പോകലാണ്, നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാവൂ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ വെരിപെരുന്നാളിന്റെ വിഷയത്തിൽ ചെറിയ പെരുന്നാളിൽ സ്ഥിരപ്പെട്ടതുപോലെ സഹീഹായ ഹദീസുകളൊന്നും വന്നിട്ടില്ല. എന്നാലോ ഇനി ഇങ്ങനെ ചില ഹദീസുകൾ ഉണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കഴിക്കാതെ തന്നെ പോകാം. ഏതായാലും അന്നേരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറ് നേരത്തെ പോയി കാരം കഴിച്ചു വന്നിട്ട് ആ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അഭിപ്രായപ്പെട്ടത് ഉലൂഹിയത്തർക്കാൻ ഉദ്ദേശമുള്ള ആൾക്ക് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അയാളെ ഉലൂഹിയത്തർക്കിട്ട് ആ മാംസത്തിൽ നിന്ന് ആദ്യം കഴിക്കലാണ്, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധകമല്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസ ആ വിഷയത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അന്നത്തെ ദിവസം സുന്നത്തായ മറ്റൊന്ന് ധാരാളം തെക്കുതീരുകളാണ്, തെക്കുതീരുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. നമ്മളൊക്കെ തിരിച്ചു കാണിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ ആകപ്പാട് പെരുന്നാളിൽ തെക്കുതീരിൽ എപ്പോഴാണ് ആ ഈദ്ഗാഹ് പോയിട്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് അതന്നെ വേണം വേണ്ടാച്ചിട്ട് ചെല്ലല്. എന്നാൽ സ്വഹാബത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. അങ്ങാടികൾ പ്രകമ്പനം കൊള്ളുന്ന ശബ്ദത്തിലായിരുന്നു അവരൊക്കെ തെക്കുതീർ ചൊല്ലിയിരുന്നത്. നമുക്കൊരാള് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വഷളത്തരാണ്. ഏയ് ഒന്നും കേൾക്കാതെ ചെല്ലുന്നുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ പുറത്തേക്ക് കേൾക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൂട്ടും നമ്മൾ. അതന്നെ മുസ്ലിയിൽ പോയിരുന്നിട്ട് അവിടെ ഇങ്ങനെ ഏതായാലും ഒരാളും ഇങ്ങനെ അനുമതിയുണ്ടാവും, അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കൂട്ടത്തിൽ അങ്ങനെ ചൊല്ലിക്കൊടുത്താൽ മതി, നമ്മൾ അറിയാതെ ചെല്ലുന്ന അങ്ങനെ ഒന്നും പോരാന്നാണ് തക്ബീറിന്റെ വിഷയത്തിൽ. അബ്ദുല്ലാഹിബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹും ഒക്കെ യഹൂദാനിയിലെ സൂഖി അങ്ങാടിയിലേക്ക് അവരാണ് പുറപ്പെടുന്നത്. അയ്യാമിൽ അശ്രി ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലും തക്ബീറാനി അവർ തക്ബീറിയല്ലും വൈകബ്ബറുന്നാസു ബിതക്ബീരിഹിമാ അവരോടൊപ്പം ജനങ്ങളും തക്ബീറിയല്ലും. അപ്പൊ ഈ പെരുന്നാളിന്റെ അന്ന് മാത്രമേ തക്ബീർ ചൊല്ലാവുന്നൊന്നുമില്ല, വലിയ പെരുന്നാളിന്റെ തക്ബീർ 13 ദിവസം ചൊല്ലാനാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. 13 ദിവസം തക്ബീർ ചൊല്ലാം, സഹാബത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. ആണുങ്ങൾക്ക് മാത്രാണോ? അല്ല, പെണ്ണുങ്ങൾക്കുമുണ്ട്. സ്ത്രീകളായിരുന്നു ഉസ്മാനബിൻ്റെ മോന്റെ പേരാണ് അബ്ബാൻ. മറ്റൊരു ഭരണാധികാരിയാണ്. അയ്യാമത്തെ ശരീഫിന്റെ രാത്രികളിൽ അഥവാ ഗൃഹത്തെ 10 രാവ് അല്ല 11 രാവ് 12 രാവ് 13 രാവ് ഈ രാവുകളിലൊക്കെ പുരുഷന്മാരോടൊപ്പം ഈ പെണ്ണുങ്ങളും തക്ബീർ ചൊല്ലിയിരുന്നു. എവിടെ എവിടെ തക്ബീർ ചൊല്ലിയത്? മസ്ജിദിൽ, പള്ളിയിലെ പള്ളിയിൽ തക്ബീർ ചൊല്ലിയത്. ഒരു വെടിക്ക് ഇപ്പൊ നമുക്ക് 2 പട്ടിയാ, ഒരു വെടിക്ക് 2 പട്ടി. പെണ്ണുങ്ങൾക്ക് തക്ബീർ ചൊല്ലാനും കിട്ടി, അതന്നെ വീട്ടിന്റെ ഉള്ളിന്റെ 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 ഉള്ളിലല്ല, ഫിൽ മസ്ജിദി, പള്ളിയിൽ പല പുരുഷന്മാരോടൊപ്പം അവർ തക്ബീർ ചൊല്ലി. ആരാ ചൊല്ലണത്? ചില്ലറക്കാരല്ല, ചില്ലറക്കാരല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മകന്റെ കൂടെ, അതേപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൂടെ ഒക്കെ അക്കാലത്തുള്ള പെണ്ണുങ്ങളാണ് തക്ബീർ ചൊല്ലുന്നത്. ഹിജാബിന്റെ ആയത്തും ഇറങ്ങി, അള്ളാഹുവിന്റെ റസൂലും മരിച്ചുപോയി, സിദ്ദീഖുൽ അക്ബറിന്റെയും ഭരണം കഴിഞ്ഞ് അമവിയ ഖലീഫയുടെ ഒക്കെ കാലത്ത് ഗവർണറായിരുന്ന മനുഷ്യനാണ് ആര്? അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് ഗവർണറായി തീർന്നിട്ടുണ്ടായി അബ്ബാ എന്ന് പറയുന്ന മനുഷ്യൻ. ഇവരൊന്നും ചില്ലറക്കാരല്ല, നല്ലവരായ മനുഷ്യന്മാരായിരുന്നു. പെണ്ണുങ്ങളും ഇങ്ങനെ തക്ബീർ പള്ളിയിലൊന്ന് ചൊല്ലുമ്പോ, ഓ പെണ്ണെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് നല്ലത്, പെണ്ണുങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകലൊക്കെ വഹാബികളെ ഏർപ്പാടാണ്, അതൊക്കെ നിങ്ങളാവുന്നു ചെയ്യരുത്, നമ്മളൊക്കെ സുരക്ഷിതമായ ചിന്താ ആളുകളാണ്, നിങ്ങളൊക്കെ ബയലിനോ ഊറ്റിനൊക്കെ പോയിക്കോൾ, ഇങ്ങോട്ട് വരണ്ടാന്നൊക്കെ ആട്ടി പായിച്ചിട്ടില്ല. അവർ പള്ളിയിൽ നിന്ന് അസ്ഥലായി തക്ബീർ ചൊല്ലി, അതിനവർക്ക് അവിടെ സൗകര്യം ഉണ്ടായിരുന്നു. നമ്മളോ നമ്മൾ പറയുന്നത് പോയാ ഹറാമാ, അത് ഹറാമാണെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോ വിഷയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിക്കാറുള്ളത് പോലെ പണ്ടത്തേതായ വിഷയത്തിനൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രമേയമൊക്കെ വായിച്ചില്ലേ, മഹാന്മാരുടെ മക്കബറകൾക്ക് സമീപവും ഹോസ്പിറ്റലുകൾക്ക് സമീപവും ഒക്കെ സ്ത്രീകൾക്ക് പ്രത്യേകം പള്ളി എന്ന് പറയുന്നില്ല, പ്രേയർ ഹാള് വേണം. അപ്പോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ കഴിയുമ്പോ വൈദ്യം പള്ളിയിൽ നിന്നൊക്കെ പിന്നെ
കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിലേക്ക് ആണുങ്ങൾ പങ്കെടുക്കുമ്പോൾ അപ്പൊ ആ പെണ്ണുങ്ങൾക്ക് അവിടെ ഇത്തിരി സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം. ഇനി പെരുന്നാളിൽ നിന്ന് വരുന്നല്ലോ അടുത്ത കൊല്ലമൊക്കെ നമുക്ക് വേറൊരു എസ് കെ എസ് എഫുകാരുടെ പ്രമേയവും പ്രതീക്ഷിക്കാം. അപ്പൊ അതൊക്കെ വേറൊരു വിഷയമാണ്. അൽഹംദുലില്ലാ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾ ആ വിഷയത്തിൽ എല്ലാ ചങ്ങലക്കെട്ടുകളും ഭേദിച്ചുകൊണ്ട് റസൂലുള്ള അവർക്ക് നൽകിയിട്ടുള്ള അനുവാദങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്താഗതി തുടങ്ങിയപ്പോ മുസ്ലിംമാർക്ക് ഗതിയില്ലാതെ അവരും ഇപ്പൊ ഈ കാര്യത്തിൽ പ്രതിക്കെ ഇങ്ങനെ ആ വാതിലിങ്ങനെ തുറന്നുകൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അത്രയും നല്ലത്. പക്ഷെ നമ്മുടെ വിഷയമല്ല, സാന്ദർഭികമായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഇതിന്റെ വിഷയത്തിൽ ഇതിന്റെ പേരിൽ അത്രമാത്രം നമ്മൾ ആരോപണം കേൾക്കുന്നത് പെണ്ണുങ്ങൾ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ പെരുന്നാളിസ്കരിക്കുന്ന ഫോട്ടോ അത്രത്തിൽ വന്നത് കണ്ടില്ലേ, ഇത് ഹറാമാ അവര് ചെയ്യുന്നത്, അവർക്കത് പാടില്ല, ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും പോയിട്ടില്ല, ആയിഷ ബീവി പോയി എന്ന് തെളിയിക്കാമോ, ഒരായത്തുണ്ടോ, ഒരു ഹദീസ് ഉണ്ടോ, ഫാത്തിമ ബീവി പോയി എന്ന് തെളിയിക്കാമോ, ഞാൻ 12 കൊല്ലമായി ചോദ്യം ചോദിക്കണേ, ഒരക്ഷ മൗലവി എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കുന്ന മനുഷ്യന്മാരുള്ള ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പെണ്ണുങ്ങള് പള്ളിയിലെത്തി